ഹലോ, എല്ലാവർക്കും നമസ്കാരം. പിന്നെ അപ്പോൾ ഞങ്ങൾ പത്നി ടോപ്പിലാണുള്ളത്, ജമ്മുവിൽ. ഇന്നലെ പത്നി ടോപ്പിലായിരുന്നു, രാവിലെ എണീറ്റു ഇവിടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. നല്ലൊരു ആലു പൊറോട്ടയും പിന്നെ തൈരും, അതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി, ജസ്റ്റ് നടക്കാനായിട്ട് ഇറങ്ങി. ഞങ്ങൾ കാശ്മീരിലേക്ക് പോകേണ്ട കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ഒരു ലാൻഡ് സ്ലൈഡിങ്ങിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് റോഡ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരു കൺഫർമേഷൻ കിട്ടിയതിൻ്റെ ശേഷം പുറപ്പെടാമെന്നുള്ള ഒരു ഇതിൽ ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി അവിടെയൊക്കെ നടന്നു. പത്നി ടോപ്പ് ഞങ്ങൾ മുന്നത്തെ ബ്ലോഗിൽ പറഞ്ഞിരുന്നു, ഒരു ജമ്മു കാശ്മീരിൻ്റെ ഇടയിൽ താൽക്കാലികമായിട്ട് അവിടെ സ്റ്റേ ചെയ്യേണ്ടി വന്നപ്പോൾ അവിടെ തിരഞ്ഞെടുത്തൊരു സ്ഥലമാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു, കാരണം ചുറ്റും മലകളും പിന്നെ ഗ്രീനറിയും ഒക്കെ ആയിട്ടുള്ള നല്ല തണുപ്പുള്ളൊരു സ്ഥലം. ആ ഒരു അവിടെയുള്ള കാഴ്ചകളൊക്കെ ഒന്നുകൂടി കണ്ട് കുട്ടികളൊക്കെ പുറത്തിറങ്ങി ചായ കുടിച്ച് അങ്ങനെ, പിന്നെ അതിൻ്റെ മുന്നിൽ ആ സ്ഥലത്ത് ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇന്നിങ്ങനെ ഓരോന്നൊക്കെ കഴിച്ച് പിന്നെ അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള അടുത്ത് കാണാവുന്ന സ്ഥലങ്ങളിലൊക്കെ സ്പെൻഡ് ചെയ്ത് എപ്പോഴാണോ യാത്ര പുറപ്പെടാൻ, കാശ്മീരിലേക്ക് പുറപ്പെടാൻ ഉള്ള ഒരു സിഗ്നൽ കിട്ടുന്നത്, അപ്പോൾ പുറപ്പെടാം എന്നുള്ളൊരു ധാരണയിലാണ് ഞങ്ങളിരുന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗത്തുള്ള കുറേ കാഴ്ചകളും മലകളും ഒക്കെ ഉണ്ടായിരുന്നു, നല്ല പിന്നെ ആളുകളൊക്കെ വരുന്ന ഒരു സ്ഥലം. അപ്പോൾ അവിടെ ഒക്കെ പോയി ഫാമിലി പിന്നെ കുട്ടികളും ഒക്കെ പോയി അവിടെ അതിൻ്റെ ഒരു വലിയ മലയുടെ മുകളിലേക്ക് നമ്മൾ താഴെ നിന്ന് കുതിരപ്പുറത്ത് ആളുകളെ ആ കാഴ്ചകളൊക്കെ കൊണ്ടുപോയി കാണിച്ചു തരും. അപ്പോൾ അതിന് അവർ നമ്മളൊരു സംസാരിച്ച് ബാർഗെയിൻ ചെയ്തൊരു 1000 രൂപയ്ക്ക് 3-4 കുതിരപ്പുറത്തായിട്ട് എല്ലാവരെയും കൊണ്ടുപോവാം ഏകദേശം അങ്ങനെ ധാരണയായിട്ട് അവരെല്ലാവരും പോയി. അപ്പം ഞാൻ പോയില്ല, കാരണം എനിക്ക് ചെറുതായിട്ടൊരു ജലദോഷവും പനിയും കഫക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ റെസ്റ്റ് എടുത്തു, അവിടെ ഇരുന്നു കുറച്ച് നേരം. പിന്നെ അവർ പോയി വന്നു. പിന്നെ അപ്പോഴും ഞങ്ങൾക്ക് കാശ്മീരിലേക്ക് പോകാനുള്ള ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഡ്രൈവർമാരോടൊക്കെ ചോദിച്ചപ്പോൾ വണ്ടി വിടാറായിട്ടില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ കുട്ടികളൊക്കെ അവിടെ ഇങ്ങനെ ഓരോരോ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അവിടുത്തെ സഞ്ചാരികളെയൊക്കെ കണ്ട് അവരൊക്കെ തിരിച്ചു വന്നു. തിരിച്ചു വന്ന് അപ്പോഴേക്കും പിന്നെ ഞങ്ങൾ ഡ്രൈവർ കൺഫേമായി ഇന്ന് എന്തായാലും പോകാൻ പറ്റില്ല, നാളെ പുലർച്ചെ പോകാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞങ്ങൾ ടൂർ ഓപ്പറേറ്ററോട് പറഞ്ഞു ഇന്നലെ താമസിച്ച റൂം വേണ്ട, കാരണം അവിടെ കുറച്ച് സൗകര്യങ്ങളൊക്കെ കുറവായിരുന്നു. പെട്ടെന്ന് മിനിഞ്ഞാന്ന് പെട്ടെന്ന് എടുത്തതായതുകൊണ്ട് കുറച്ചും കൂടിയും ടൈം എടുത്തിട്ട് കുറച്ചും കൂടി നല്ല റിസോർട്ടോ അങ്ങനെ എന്തെങ്കിലും അറേഞ്ച് ചെയ്ത് തരാൻ പറഞ്ഞപ്പോൾ അവരവിടെ ഒരു ഗ്രീൻ കോട്ടേജ് എന്ന് പറഞ്ഞിട്ടൊരു പിന്നെ കോട്ടേജിൽ റൂം അറേഞ്ച് ചെയ്ത് തന്നു. അപ്പോൾ എന്തായാലും രാവിലെ എന്തായാലും പോകാൻ പറ്റുമെന്നുള്ളൊരു ട്രാഫിക് അപ്ഡേറ്റ് വന്നപ്പോൾ ഇന്നും കൂടിയും തൽക്കാലം ഇവിടെ നിൽക്കാം, കാരണം ഞങ്ങൾ 6 ദിവസത്തെയാണ് പാക്കേജ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഒരു ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് 7 ദിവസമാക്കി. അപ്പോൾ അതിൽ ഏകദേശം 2 ദിവസം അപ്പം തന്നെ തീർന്നു, ഇനി 5 ദിവസമാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഞങ്ങൾ അവർ അറേഞ്ച് ചെയ്തെന്ന പുതിയ ആ ഒരു ഗ്രീൻ കോട്ടേജിലെത്തി അവിടെ ഈവനിങ് സ്നാക്സൊക്കെ കഴിച്ചു. അവിടെ ഈ പറഞ്ഞ പോലെ താഴത്തൊക്കെ നോക്കുമ്പോൾ നല്ല കാഴ്ചകളും നല്ല ഗ്രീനറിയും ഒരു മലകളും അതിൻ്റെ ചുറ്റും ഒരു പിന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ കേബിൾ കാറ് സഞ്ചരിക്കുന്ന റോപ്പ് വേക്ക് ആയിട്ട് ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ടായിരുന്നു. അങ്ങനെ ഈ സ്നാക്സും ചായയൊക്കെ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു. നമ്മളെ ഈ ഉള്ളിവട പോലത്തെ സ്നാക്സും അത് സോസും ചായ കൂടിയിട്ട് ആ സമയത്ത് നല്ലൊരു വൈബായിരുന്നു. ആ ചുറ്റും നോക്കുമ്പോൾ ഈ കാഴ്ചകൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ലൊരു ഫ്രഷ്നെസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ ഞാൻ റൂമിൽ റെസ്റ്റ് എടുത്തു, കാരണം ഡോക്ടറെ വിളിച്ച് സംസാരിച്ച് ആൻറ്റിബയോട്ടിക്കൊക്കെ കഴിച്ച് അങ്ങനെ റെസ്റ്റ് എടുത്തു. അപ്പോൾ എൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ വൈഫും കുട്ടികളും പിന്നെ എൻ്റെ കൂടെയുള്ള കരിമിക്കും ഫാമിലിയൊക്കെ അവർ പുറത്ത് വെറുതെ ഇങ്ങനെ നടക്കാനിറങ്ങി. അതിൻ്റെ ആ ഒരു അവിടുത്തെ ആളുകളെങ്ങനെയാണ് ജീവിക്കുന്നത്, അവരെ വീടെങ്ങനെയാണ്, അവരെ ചുറ്റുപാടെങ്ങനെയാണ്, എന്താണ് അവർ ചെയ്യണത് എന്നൊക്കെ പിന്നെ അറിയാൻ വേണ്ടിയിട്ട് അവർ 4 പേരൊക്കെ വെറുതെ
ചുറ്റുമൊക്കെ നടന്ന് നോക്കി പിന്നെ അപ്പോൾ അവരൊരു ഒരു 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 അവരുടെ ഒരു പിന്നെ ജമ്മുവിലുള്ള ഒരു ഫാമിലിയുടെ വീട് കണ്ടു, അവരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അവരിതൊക്കെ അവർ വന്ന് പറഞ്ഞ കഥകളാണ് കേട്ടോ. അവിടെ പോയപ്പോൾ അവിടുത്തെ പിന്നെ ഒരു കുട്ടീനെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു അവരെ വീട്ടിലൊരു കുഞ്ഞുണ്ടായിട്ട് ആ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരായിരുന്നു. അപ്പോൾ അങ്ങനെ വണ്ടി സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അവർ വീട്ടിലേക്ക് നടന്നു പോയിരുന്നു. അപ്പോൾ ആ കുട്ടിയൊക്കെ അവർ അവിടുന്ന് കണ്ടു, അവരായിട്ട് പരിചയപ്പെട്ടു, സംസാരിച്ചു. അപ്പോൾ അവരിവരെ അവരെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അങ്ങനെ അവരെ വീട്ടിലേക്ക് പോയി, അവിടുന്ന് വെള്ളവും ഇതൊക്കെ കുടിച്ച്. അതുമാത്രമല്ല, അവരെ വീട്ടിൽ ആപ്പിൾ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നേരിട്ട് കണ്ടു, ആപ്പിളൊക്കെ പൊട്ടിച്ചു. പിന്നെ അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അവർക്ക് ഇതാണ് ആപ്പിൾ മരങ്ങൾ. അപ്പോൾ നമ്മൾ ആപ്പിൾ കണ്ടിട്ടുണ്ടെങ്കിലും ആപ്പിൾ മരങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടായി നിൽക്കുന്നതൊക്കെ ആദ്യമായിട്ട് കാണാം. അപ്പോൾ ഒക്കെ അവർ കണ്ടു. പിന്നെ അവരുടെ വിശേഷങ്ങളും, അവർക്ക് കൃഷിയാണ്, അവർ കർഷകരാണ്, അവരിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് അവരുടെ കുടുംബത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് അവിടുന്ന് വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ അവരായിട്ട് കുറേ നേരം സംസാരിച്ച് അവർ തിരിച്ചു പോന്നു. തിരിച്ച് പിന്നെ നമ്മളെ റൂമിലേക്ക് പോന്നു. അവർ ഒരു എന്താ പറയുക, അതിഥികളെപ്പോലെ തന്നെ ഇവരെയൊക്കെ സൽക്കരിച്ചു. പിന്നെ എല്ലാ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. പിന്നെ അവർ അപ്പോഴത്തേനും ഏകദേശം പിന്നെ നേരം ഇരുട്ടി തുടങ്ങിയിരുന്നു. ആ ഭാഗത്ത് അപ്പോഴും നല്ല എന്താ പറയുക ഒരു കാലാവസ്ഥ തന്നെയായിരുന്നു. പിന്നെ ഞാൻ ഒരു റൂമിലേക്ക് തിരിച്ചു വന്നു. എനിക്ക് ആപ്പിൾ കൊണ്ടുവന്ന് തന്നു. അപ്പോൾ മരുത്തുമെന്ന് പൊട്ടിച്ച ആപ്പിൾ കൊണ്ടുവന്നു, ഞാനത് കഴിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ പനിയൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ റൂമിലിരിക്കായിരുന്നു. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. കുറച്ച് നേരമൊക്കെ ഒന്ന് ഉറങ്ങി. അങ്ങനെ ഈ ഞാൻ കാണിച്ചു തരുന്നത് ഇവിടെ വാച്ചിൽ 7:30 7:54 പക്ഷേ സമയം 7:54 അവിടെ ഇരുട്ടായിട്ടില്ല. എപ്പോഴും നമ്മൾ പകൽ പോലെ വെളിച്ചം ഉണ്ട്. അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. 7:00-8:00 ഇങ്ങനെ നല്ല വെളിച്ചം ഉണ്ടായിരിക്കും. സൂര്യൻ അസ്തമിക്കാൻ ഏകദേശം 8:00 കഴിയും. അങ്ങനെ ഞങ്ങൾ പിന്നെ എന്തായാലും ഡിന്നറിൻ്റെ ഒരു സമയമായി, ഡിന്നറൊക്കെ കഴിച്ചു, അങ്ങനെ കിടന്നുറങ്ങി. പിന്നെ രാവിലെ പുലർച്ചെ ഞങ്ങൾ അവിടുന്ന് പുറപ്പെട്ടു. ഏകദേശം 4:00 ഒന്നൊന്നര ദിവസമായിട്ട് കാശ്മീരിലേക്ക് പോകാൻ കഴിയാതെ ഒരുപാട് ആളുകൾ, ടൂറിസ്റ്റുകൾ ഞങ്ങളെപ്പോലെ ജമ്മുവിൽ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ സ്റ്റക്കായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് താമസിച്ചുകൊണ്ടിരുന്നിരുന്നു. അപ്പോൾ അവരൊക്കെ പിന്നെ രാവിലെ പുലർച്ചെ വണ്ടി വിടുന്നുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ എല്ലാവരും വണ്ടി എടുത്ത് പോയി. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കാണ് റോഡിലൊക്കെ കാണുന്നത്. അങ്ങനെ ഏകദേശം പിന്നെ ഞങ്ങളിങ്ങനെ വണ്ടിയിൽ പോകുമ്പോഴാണ് വണ്ടി ഒരു സ്ഥലത്ത് അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ അവിടെ ഈ അമർനാഥ് യാത്ര എന്ന് പറഞ്ഞൊരു യാത്ര നടക്കുന്നുണ്ട്. അത് ഈ ജൂലൈ ഓഗസ്റ്റിൽ പിന്നെ കാശ്മീരിൽ നടക്കുന്നൊരു യാത്രയാണ് അമർനാഥ് ടെമ്പിള്. അവിടേക്ക് ആളുകൾ ഈ എന്താ പറയുക വിശ്വാസികളായിട്ടുള്ള ആളുകൾ പോകുന്ന ഒരു സമയമാണിത്. അപ്പോൾ അതിന് ഗവൺമെൻറ്റും മിലിറ്ററിയും മറ്റുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് എല്ലാ സപ്പോർട്ടും എല്ലാ സെക്യൂരിറ്റിയും കൊടുക്കുന്നുണ്ട്, സുരക്ഷയുടെയൊക്കെ ഭാഗമായിട്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ കടന്നു പോകുന്ന സമയത്ത് അവർക്കാണ് പ്രാധാന്യം. അപ്പോൾ അവർ കടന്നു പോകുമ്പോൾ ബാക്കിയുള്ള ആളുകളെയൊക്കെ റോട്ടിൽ ബ്ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ചില സ്ഥലങ്ങളിലൊക്കെ 2, 3, 4 റോട്ടിൽ ബ്ലോക്ക് ചെയ്ത് നിർത്തും. അങ്ങനെ നിർത്തിയ ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ ആളുകളൊക്കെ പുറത്തിറങ്ങിയിട്ട് അവിടെ ചുറ്റുവട്ടൊക്കെ നടന്ന് വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ വെയിറ്റ് ചെയ്ത് നമ്മൾ ഈ യാത്രയുടെ ഒരു ബാച്ച് വാഹനങ്ങൾ കടന്നു പോകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഏകദേശം ഒരുപാട് വണ്ടികൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ യാത്രയുടെ വാഹനങ്ങൾ കടന്നു പോകുന്നതാണ്. ഒരു സൈഡിൽ കൂടെ മിലിറ്ററി വാഹനങ്ങളൊക്കെ ഉൾപ്പെടെ. അപ്പോൾ അവർ പോയാലാണ് ഞങ്ങൾക്ക് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്തു. അവിടെ റോഡ് സൈഡിലൊക്കെ വെയിറ്റ് ചെയ്ത് വാഹനങ്ങളൊക്കെ കടന്നു പോയി. പിന്നെ യാത്രയുടെ വാഹനങ്ങളൊക്കെ കടന്നു പോയി. ഞങ്ങളുടെ വാഹനം മെല്ലെ നീങ്ങാൻ തുടങ്ങി. അങ്ങനെ മെല്ലെ മെല്ലെ
യാത്ര ചെയ്ത് ഞങ്ങൾ കാശ്മീരിലെ മനോഹരമായ കാഴ്ചകളിലേക്ക് എത്തി. വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന കാശ്മീരിലേക്ക് എത്തി. കാശ്മീരിലെ കാഴ്ചകളാണ് ഇപ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, രണ്ട് സൈഡിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കാശ്മീരിലെ എന്താ പറയുക, മനോഹരമായ വാലികളും ഒക്കെ ഇങ്ങനെ കണ്ടപ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നി. ഒരുപാട് വഴിയിലുള്ള തടസ്സങ്ങളും ഒക്കെ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തതിലൊക്കെ ഉണ്ടായിട്ടുള്ള വിഷമമൊക്കെ ഞങ്ങൾക്ക് മാറിക്കിട്ടിയത് ഈ ഒരു കാഴ്ചയിലേക്ക് എത്തിയപ്പോഴാണ്. അങ്ങനെ ഗ്രാൻഡ് അൽദാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിലായിരുന്നു ഞങ്ങൾക്ക് താമസം അറേഞ്ച് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ നല്ല സുഭിക്ഷമായിട്ടുള്ള ഒരു ബൊഫേ ഡിന്നർ അവർ അറേഞ്ച് ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് ആ ഒരു യാത്ര ചെയ്ത ക്ഷീണം, അങ്ങനെ രാവിലെ പുലർച്ചെ 4 മണിക്ക് പുറപ്പെട്ട ആ ഒരു ക്ഷീണം ഒക്കെ കാരണം നന്നായി ഭക്ഷണം കഴിച്ച് ഞങ്ങളെല്ലാവരും ഉറങ്ങി. നാളെ ഇനി സോനാമർഗിലെ കാഴ്ചകളാണ്, അതിനായി കാത്തിരിക്കുക. താങ്ക് യു.